പബ്ജി മൊബൈൽ എന്ന ലോകപ്രശസ്ത ഗെയിം ഇന്ത്യയിൽ നിരോധിച്ചിട്ട് മാസങ്ങളായി. കോടിക്കണക്കിന് പബ്ജി പ്രേമികളെ നിരാശരാക്കിയ നിരോധനം ഉടൻ നീക്കാൻ പോവുകയാണെന്നും ഉടൻ ഗെയിം തിരിച്ചു വരുമെന്നും സമീപകാലത്ത് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. അക്രമാസക്തമായ ഗെയിമാണ് പബ്ജി എന്നും അതിനാൽ ഇന്ത്യയിൽ അനുവദിക്കാനാകില്ലെന്നുമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ചെറിയ കുട്ടികൾ പോലും പബ്ജിക്ക് അടിമകളായി. യുവാക്കളെ വഴിതെറ്റിക്കുന്ന പബ്ജി അവർക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇന്ത്യൻ സൈബർ ഇടത്തിൽ ഇതുപോലൊരു ഗെയിം അനുവദിക്കാനാകില്ലെന്നാണ് സർക്കാരിന്റെ പ്രതികരണം. ചൈനീസ് കമ്പനിയായ ടെൻസൻ ഗെയിംസുമായി സഹകരിച്ചായിരുന്നു കൊറിയൻ ഗെയിമിംഗ് കമ്പനിയായ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതിർത്തി പ്രശ്നത്തെ തുടർന്ന് രാജ്യത്ത് ചൈന വിരുദ്ധ വികാരം ഉടലെടുത്ത പശ്ചാത്തലത്തിൽ പ്രതികാര നടപടി എന്നോണം 100+ ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അതിൽ ഇന്ത്യയിലെ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഷോർട്ട് വീഡിയോ ആപ്പായ ടിക്ടോക്കും പബ്ജിയും ഉൾപ്പെടും. നിരോധനം മമ്പൻ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ തിരിച്ചെത്താൻ ശ്രമം തുടങ്ങിയ പബ്ജി ടെൻസൻ ഗെയിംസുമായുള്ള ബന്ധം ഒഴിവാക്കുകയും ചില ഇന്ത്യൻ കമ്പനികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനിയൊരു തിരിച്ചുവരവ് പബ്ജിക്ക് സാധ്യമായേക്കില്ല. ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നതടക്കമുള്ള നിരവധി സുരക്ഷാ പ്രശ്നങ്ങളാണ് പബ്ജിയും ടിക്ടോക്കും അടക്കമുള്ള ചൈനീസ് ആപ്പുകൾക്കെതിരെ കേന്ദ്രം ഉന്നയിച്ചത്. പബ്ജി മൊബൈൽ കാരണം നിരവധി മരണങ്ങളും അപകടങ്ങളും ധനനഷ്ടങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഗെയിമിനെതിരെയുള്ള നടപടിക്ക് കാരണമായി. രാജ്യത്ത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഈ ഗെയിം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ പബ്ജി പ്രേമികളും ഇന്ന്.